നമസ്കാരം ഭാരത് ലിബിലേക്ക് സ്വാഗതം സ്വർണക്കടത്ത് ഡോളർ കടത്ത് കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇ ഡിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ പി രാധാകൃഷ്ണനെ ഇവിടെ നിന്നും ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇന്നലെ ചില ചാനലുകളെങ്കിലും ആ വാർത്ത നൽകുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ടാണ് സ്ഥലം മാറ്റിയതെന്ന് തരത്തിലുള്ള വാർത്തകളും ചില മാധ്യമങ്ങൾ ചെയ്തു കണ്ടു എന്നാൽ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായ പി രാധാകൃഷ്ണനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയത് സ്വർണക്കടത്ത് കേസിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താനുള്ള ശ്രമം നടത്തി എന്നതിന്റെ യഥാർത്ഥ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിക്കുകയും രഹസ്യാന്വേഷണ വിഭാഗം ഇന്ന് റിപ്പോർട്ടായി ധനകാര്യ മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പുറത്തു വിവരങ്ങൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരികയായിരുന്നു കേരളത്തിലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പിണറായി വിജയനും സർക്കാരിനും ഒക്കെ എത്തിച്ചു കൊടുത്തിരുന്നത് പി രാധാകൃഷ്ണൻ എന്ന തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ടാണ് പി രാധാകൃഷ്ണൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇ ഡി എ ഉദ്യോഗസ്ഥനായിരുന്ന പി രാധാകൃഷ്ണൻ അപ്പോൾ വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ പിണറായിയുടെ ക്യാമ്പിനെ നൽകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടം മുതൽ ഈ കേസിന്റെ എവിടെയൊക്കെയോ ചില ഇടപെടലുകൾ നടന്നുവെന്ന പല ഘട്ടങ്ങളിലും പല രീതിയിലുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിന്റെ മുഖ്യ സൂത്രധാരൻ ഈ പി രാധാകൃഷ്ണൻ ആയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത് നമുക്കറിയാം സ്വപ്ന അടക്കം എല്ലാവരും വളരെ വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരാളാണ് പി രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ ഈടിക്കു നൽകുന്നതിൽ സ്വപ്ന വളരെ കൃത്യമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു ഈ വിവരങ്ങളെല്ലാം തന്നെ പിണറായിയുടെ ക്യാമ്പിൽ അപ്പപ്പോൾ എത്തിക്കൊണ്ടിരുന്നു പിണറായിയുടെ ക്യാമ്പിൽ ഈ വിവരങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് നമുക്കറിയാം അടക്കം പിണറായി ഈടിക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയും ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു നമുക്കറിയാം കരുവന്നൂര് സഹകരണ ബാങ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസുകാർ ആരും അറിയാതെ കേന്ദ്രസേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് അഞ്ച് വീടുകളിൽ കൃത്യമായി റെയ്ഡ് നടത്തിയത് കേരളത്തിലെ പോലീസുകാരും ഈ വിവരങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും പിണറായി വിജയനും കൂട്ടർക്കും കൃത്യമായി വിവരങ്ങൾ ലഭ്യമായേനേയും അതുപോലെ തന്നെയാണ് പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും അതുപോലെ തന്നെ കമലാ വിജയനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ ഇടയ്ക്ക് ഇപ്പോൾ അനുമതി ലഭ്യമായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ അനുമതി ലഭ്യമായാൽ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഇരുന്നാൽ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ വീണ്ടും പിണറായിയുടെ ക്യാമ്പിലേക്ക് ചെല്ലും എന്ന് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ മാറ്റിയത് എന്നാണ് ഏറ്റവും പ്രധാനമായ വിവരം അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വളരെ കൃത്യമായി തന്നെ ഈ കേസിൽ ഇടപെടൽ നടത്തുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ മാറ്റിയത് ഉടൻ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഇ ഡിയുടെ തന്നെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ കൊച്ചിയിൽ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പിണറായി വിജയനും കൂട്ടരും ഇ ഡിയെ കാട്ടി പേടിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും അതുപോലെ തന്നെ ഇ ഡിക്കെതിരെ കേസിന് പോയതും ഇ ഡിയെ പ്രതിരോധത്തിലാക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒക്കെ വളരെ കൃത്യമായി ധനകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ നിലപാടിലേക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പോകുമെന്ന് ഉറപ്പാണ് പിണറായി വിജയനും വീടാ വിജയനും കമലാ വിജയന്റെയും കെ ടി ജലീലിന്റെയും ഒക്കെ കാലം വളരെ മോശമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും എല്ലാ കള്ളന്മാരും ഒരു നാൾ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയെ മനാതെ ആത്മനിർഭർ ഭാരത് ആയെ മനാതെ ഭാരത് കി ആത് മഹോത്സവ